ഞങ്ങളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ 5 മാസക്കാലമായിട്ട് ഞങ്ങളുടെ വേതനം നമുക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്ഥിതി എന്താണ്? ഞങ്ങളിപ്പോൾ ഒരു നിലയില്ലാ കയത്തിൽ മുങ്ങുന്ന ഒരു കപ്പലാണ്. ഞങ്ങളുടെ 540 പ്രൊമോട്ടർമാരടങ്ങുന്ന 100 കോർഡിനേറ്റർമാരടങ്ങുന്ന കുടുംബം മുഴു പട്ടിണിയിലായി മാറും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കർഷകരുടെ സബ്സിഡി പോലും കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യകൃഷി നടത്തുന്ന നിരവധി പേർക്ക് ഇതുവരെയും ശമ്പളം നൽകാത്ത സാഹചര്യമാണുള്ളത്. ഏകദേശം 6 മാസത്തോളമായി ഇവർക്ക് ശമ്പളം നൽകുന്നില്ല എന്ന ഒരു പരാതിയാണ് നിലവിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾ കേരള അക്വാ കൾച്ചറൽ പ്രൊമോട്ടേഴ്സ് യൂണിയൻ ഇപ്പോൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായ വേതനം ലഭിക്കുന്നില്ല എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഇവരിപ്പോൾ സമരമുഖവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവരിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് ഉള്ളത്. എന്തായാലും നിരവധി പരാതികളാണ് ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഇപ്പോൾ നമ്മളോട് അവർ തന്നെ വിശദീകരിക്കുകയാണ്. ഉൾനാടൻ മത്സ്യകൃഷിയുടെ ഭാഗമായിട്ട് തൊഴിലെടുക്കുന്ന ദിവസവേതനാടിസ്ഥാനത്തിൽ തൊഴിലെടുക്കുന്ന അക്വാകൾച്ചർ പ്രൊമോട്ടർമാരാണ് ഇന്നീ സമരവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിക്കൊണ്ടിട്ടുള്ള പ്രോജക്റ്റുകൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ 5 മാസക്കാലമായിട്ട് ഞങ്ങളുടെ വേതനം നമുക്ക് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഓണത്തിന് മുമ്പ് ഞങ്ങളിതുപോലെ തന്നെ സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ശമ്പളം തരാതെ 54 ദിവസത്തെ ശമ്പളം മാത്രമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ശമ്പളം എത്രയാണ്? ഞങ്ങൾക്ക് 1675 രൂപ വെച്ചിട്ടാണ് ഞങ്ങളുടെ 1 ദിവസത്തെ കൂലിയായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ തുടക്കത്തിൽ 25 ദിവസത്തെ തൊഴിൽ ദിനങ്ങളാണ് ഞങ്ങൾക്ക് അനുവദനീയമായിരുന്നത്. അത് പ്രകാരം തന്നെ തന്നു വന്നുകൊണ്ടിരുന്നായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇതിലൊരു മാറ്റം വരികയും 25 എന്നുള്ളത് 23 അതിനുശേഷം 22 പിന്നീട് അത് 21 പിന്നീട് 18 ശ്രമം നടന്നു. അതിനുശേഷം തീർത്തും തരാത്തൊരവസ്ഥയിലേക്ക് വന്നു. എന്നിരുന്നാലും സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിട്ട് ഞങ്ങൾ 2 തവണ ഞങ്ങളുടെ വേതനം ലഭ്യമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഞങ്ങളുടെ കരാർ അവസാനിക്കാൻ പോകുന്നു. അതിൽ പല ജില്ലകളിലും ജോലിക്ക് വരണ്ട എന്ന് പറയുന്ന സ്ഥിതിയുണ്ട്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ വ്യത്യസ്തമായി കൊണ്ടിട്ട് ഇന്നേ ദിവസം വരെ ജോലിയെടുക്കുന്ന പ്രൊമോട്ടർമാർ ഉണ്ട്. എന്നാൽ ഞങ്ങളുടെ പ്രൊജക്റ്റ് അപ്രൂവൽ ആയിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി മുന്നിൽ നിർത്തിക്കൊണ്ടിട്ട് ധനകാര്യ വകുപ്പ് അതിന് സാങ്ഷൻ തന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ എങ്കിൽ പോലും ഈ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലക്കാരെ എങ്ങനെ ജോലിയെടുക്കുന്നത് ഞങ്ങൾക്ക് അഭിനന്ദനാർഹമാണ്. പക്ഷേ അവർക്കുള്ള കൂലി ഏത് വിധേന നൽകാൻ സാധിക്കും? അതായത് ഒരേ പ്രൊജക്റ്റിന് കീഴിലുള്ള മറ്റ് ജില്ലക്കാർക്കില്ലാത്ത ഒരു പരിഗണന തിരുവനന്തപുരത്ത് കിട്ടുമ്പോൾ പാലക്കാട് ജോലിയെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, മലപ്പുറത്ത് ജോലിയെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പം അത്തരത്തിൽ തൃശ്ശൂർ ജോലിയെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിറ്റമ്മ നയം അത് ഏത് രീതിയിലാണ് വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ വ്യക്തമായൊരു മറുപടി നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് JMK അപ്രൂവൽ ആക്കി തരിക. ഈ 2024-25 പ്രൊജക്റ്റുകൾ പോലും അപ്രൂവൽ ആക്കാതെ ഇനി അടുത്ത വർഷങ്ങളിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ സ്ഥിതി എന്താണ്? ഞങ്ങളിപ്പോൾ ഒരു നിലയില്ലാ കയത്തിൽ മുങ്ങുന്ന ഒരു കപ്പലാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങളുടെ പോക്ക്. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഞങ്ങളുടെ 540 പ്രൊമോട്ടർമാരടങ്ങുന്ന 100 കോർഡിനേറ്റർമാരടങ്ങുന്ന കുടുംബം മുഴു പട്ടിണിയിലായി മാറും. ഇത് നമ്മൾ പലതവണ നയപരമായിട്ട് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് അനിശ്ചിതകാല സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഉചിതമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ JMK അംഗീകാരം നൽകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു വിശദീകരണം എന്തെങ്കിലും തന്നിരുന്നോ? എന്താണ് കാരണം? എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നമ്മൾ അന്വേഷിക്കുമ്പോഴെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയാണ് മുന്നോട്ട് വെക്കുന്നത്. പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ പ്രൊജക്റ്റ് അംഗീകരിക്കുന്നതിന് വേണ്ടി ധനകാര്യ വകുപ്പിലേക്ക് കൊടുക്കുമ്പോൾ ധനകാര്യ വകുപ്പ് അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത്. നിലവിൽ എത്ര തൊഴിലാളികൾ? ഞങ്ങൾ 540 പ്രൊമോട്ടർമാരുണ്ട്. അതായത് വിവിധ ജില്ലകളിൽ നിന്നാണോ? അല്ലെങ്കിൽ വിവിധ ജില്ലകളിലായിട്ട് 540 പ്രൊമോട്ടർമാരുണ്ട്. മന്ത്രിമാരുമായിട്ട് എന്തെങ്കിലും ചർച്ച എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നടത്തിയിരുന്നു? നേരിട്ട് ചർച്ചയ്ക്കൊന്നും നമ്മളെ ക്ഷണിച്ചിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ
മന്ത്രിയുടെ പീസിനെ അടക്കം ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലയളവിൽ സോഷ്യോ എക്കണോമിക് സർവേ എന്ന് പറയുന്ന ഒരു സർവേ നമുക്കുണ്ടായിരുന്നു. ആ സർവേയുടെ ഭാഗമായി കൊണ്ടിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ നൽകിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. എന്നാൽ ആ പ്രോജക്റ്റിൻ്റെ ഊരാളുങ്കൽ സൊസൈറ്റി ചെയ്യേണ്ട ജോലി പോലും അക്വാകൾച്ചർ പ്രൊമോട്ടർമാരെ കൊണ്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്നാൽ ഞങ്ങൾക്ക് ആ വിധത്തിൽ പോലും ഒരു രൂപ പോലും ആ ഇനത്തിൽ സർവേ ചെയ്തതിൻ്റെ ഇനത്തിൽ ഒരു രൂപ പോലും നൽകിയിട്ടില്ലാത്തതുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സർവേ ചെയ്യാൻ സംഘടന തീരുമാനം എടുത്തുകൊണ്ടിട്ട് സർവേ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഗവൺമെൻറ്റിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഗവൺമെൻറ് ഞങ്ങളുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ പ്രൊജക്റ്റ് അപ്രൂവിലാക്കി തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള ജീവിത സാഹചര്യം എന്താണ്? വളരെ പരിതാപകരമാണ്. കാരണം വിധവകളായിട്ടുള്ളവരും ഭർത്താക്കന്മാർക്ക് തീർത്തും വയ്യാതെ കിടക്കുന്നവരുമൊക്കെയാണ് ഇനി ഇതിൻ്റെ ഭാഗമായി നിന്ന് വർക്ക് ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം സ്ത്രീകളാണ് ഇതിലുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ പ്രോജക്റ്റ് അംഗീകരിച്ച് ലഭിക്കുന്നിടത്തോളം കാലം നമുക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? മറ്റൊരു ജോലി അന്വേഷിച്ച് പോകണോ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതിലേക്ക് എടുക്കുമോ? ഒരുപക്ഷെ ഇതിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇൻ്റർവ്യൂ മുഖാന്തരം മാത്രമേ നമുക്കിതിലേക്ക് വരാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ആശങ്കയൊക്കെ കാര്യമായിട്ട് തന്നെ എല്ലാവരിലുമുണ്ട്. ശരിക്കും ഞങ്ങളുടെ ഒരു ആശങ്കയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഈ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഞങ്ങൾ ഇൻ്റർവ്യൂ മുഖാന്തരമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സഖാവ് പറഞ്ഞത് നമ്മുടെ അക്വാകൾച്ചർ പ്രൊമോട്ടർമാരുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ജോലി ഉണ്ടാവണമെങ്കിൽ ഞങ്ങൾക്ക് കർഷകരുണ്ടാവണം. ഈ കഴിഞ്ഞ കാലയളവിൽ, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ, കർഷകരുടെ സബ്സിഡി പോലും കൊടുത്ത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓഫീസേഴ്സിൻ്റെ മുന്നിലേക്കല്ല അവർ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാണല്ലോ റൂട്ട് ലെവലിൽ അവരെ ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ സബ്സിഡി നൽകാത്തതും ഈ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കർഷകരുടെയും കൂടി സബ്സിഡി ലഭ്യമാക്കണം. അതുപോലെ അക്വാകൾച്ചർ പ്രൊമോട്ടർമാരുടെ വേതനം കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കണം. പിന്നെ JMK പദ്ധതി, ആ പദ്ധതി എന്ന് പറയുന്നത് 2008 തുടങ്ങിയിട്ടുള്ള പദ്ധതിയാണ്. 16 വർഷമായി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ളൊരു പ്രൊമോട്ടറാണ്. എനിക്കിപ്പോൾ 51 വയസ്സായി. 16 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനിയും നമുക്കൊരു പുതിയൊരു, ഇപ്പോൾ സഖാവ് പറഞ്ഞ പോലെ തന്നെ, പുതിയൊരു മേഖലയിലേക്ക് നമുക്ക് അടുത്ത ചുവട് വയ്ക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാരും 10, 12 ഒക്കെ വർഷങ്ങളായിട്ട് ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയൊരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ പദ്ധതി നിലനിന്നാൽ മാത്രമാണ് നമ്മുടെ ഉൾനാടൻ മത്സ്യ സമ്പത്ത്. ഇപ്പോൾ നമ്മുടെ നിയമസഭയിൽ തന്നെ നമ്മുടെ ഫിഷറീസ് മന്ത്രി വളരെ ആവേശകരമായിട്ടാണ് നമ്മുടെ ഈ പദ്ധതിയെക്കുറിച്ച് പറയുകയും ഇതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. എന്നാൽ തന്നെ ആ പറഞ്ഞ 9-ാം തീയതി നിയമസഭയിൽ പറഞ്ഞ ആ സമയത്ത് തന്നെയാണ് നമ്മളുടെ ടെർമിനേഷൻ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർന്ന് നമുക്ക് ഈ പദ്ധതി ഇല്ലെങ്കിൽ ഉൾനാടൻ മത്സ്യസമ്പത്തിന് വലിയ രീതിയിലുള്ള ശോഷണം ഉണ്ടാവും. അതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കർഷകർ ഇനി എന്ത് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ കേവലം ഒരു പ്രൊമോട്ടർമാരുടെ മാത്രം ഒരു വിഷയം മാത്രമല്ല ഇത്, കർഷകരുടെയാണ്, മത്സ്യസമ്പത്തിൻ്റെ പ്രശ്നമാണ്, ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമാണ്. ഈ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ മേഖലയിൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ആശാവഹമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഇപ്പോഴും വളരെയധികം വിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഗവൺമെൻറ് എന്തായാലും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ തൊഴിലാളികൾക്ക് ഏകദേശം എത്ര രൂപ ശമ്പള ഇനത്തിൽ ലഭിക്കാനുണ്ട്? തൊഴിലാളികൾക്കെന്ന് പറഞ്ഞപ്പോൾ 540 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 540-ന്റെ നമ്മൾക്ക് ഇപ്പോൾ ഇനി ആറു മാസത്തെ സാലറി ഓരോരുത്തർക്കും ലഭിക്കാനുണ്ട്. അതുപോലെ 100 വരുന്ന അക്വകൾച്ചർ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവർക്കൊരു ഒരു മാസം 30,000 രൂപയാണ് അവരുടെ മറ്റേ സാലറി. അത് അവർക്കും കൊടുക്കാനുണ്ട് ഏകദേശം 6 മാസത്തോളം. അപ്പോൾ ഒരു വലിയ രീതിയിൽ തന്നെ ഫണ്ട് അതിൽ കൊടുക്കാനുണ്ട്. കർഷകരുടെ സബ്സിഡി അതും കൊടുക്കാനുണ്ട്. കർഷകരുടെ സബ്സിഡി കഴിഞ്ഞ വർഷത്തിലെ ഭൂരിഭാഗം കൊടുത്തു തീർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഒരു കണക്കെടുപ്പ് പോലെ നമ്മൾ എടുത്തു വച്ചിട്ടില്ല. എങ്കിലും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിനുള്ള നിലവിളിയാണ് ഈ ഇതിന് പിന്നിൽ കാണുന്നതെന്ന് പറയാം.
ഈ ഭരണപക്ഷത്തുള്ള തൊഴിലാളി സംഘടന തന്നെയാണ് നിങ്ങൾ? അപ്പോൾ ഭരണപക്ഷത്തുള്ളവർ മാത്രമല്ല, ഈ സി ഇ ടിയുവിൻ്റെ കീഴിൽ എല്ലാവിധ മറ്റേ കക്ഷികളിലും പെട്ടിട്ടുള്ള ആൾക്കാർ നമ്മുടെ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഇതിനെ അങ്ങനെ സി ഐ ടി ഇതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് ആ സി ഐ ടിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ആ സമൂഹവും നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് അനുവദിച്ച് നൽകാനായിട്ടുള്ള തുക നൽകിയാൽ ഒരിക്കലും ഒരു കാരണവശാലും സർക്കാരിന് ദൂഷ്യമാകുന്ന രീതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്നിരുന്നു കൊണ്ടിട്ട് സർക്കാരിനോട് സമരം ചെയ്തുകൊണ്ട് ഈ തുക വാങ്ങേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്കുണ്ടാവത്തില്ല. ഞങ്ങളെ ഒന്നുമില്ലാതിരുന്ന കാലത്ത് കൈപിടിച്ച് ഉയർത്തിയതും ഇതേ സർക്കാർ തന്നെയാണ്. ഇനി ഉയർത്തുന്നതും സർക്കാർ തന്നെയാണെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി കൊണ്ടിട്ട് ഇവിടെ. എന്തായാലും ഭരണപക്ഷത്തുള്ള തൊഴിലാളി സംഘടനയായ സി ഐ ടി യു തന്നെയാണ് ഈയൊരു പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവർ മന്ത്രിയുമായും മറ്റ് ഭരണാധികാരികളുമായും ചർച്ചയെല്ലാം നടത്തിയെങ്കിലും അവർ പറയുന്നത് നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നാണ്. അതുമൂലമാണ് ഇവർക്ക് ശമ്പളം നൽകാൻ സാധിക്കാത്തത് എന്നാണ് തൊഴിലാളികളും പറയുന്നത്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ ഈയൊരു സമരമുഖവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.